നമസ്കാരം കോൺഗ്രസ് ഭാരതത്തിലേക്ക് ഇനി അധിക ദൂരമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളല്ല ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തുടർഭരണം നേടുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നുണ്ട് അതേസമയം ഗോവയിൽ തൂക്കു മന്ത്രിസഭയായിരിക്കും എങ്കിലും അവിടെ ബി ജെ പിക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് മണിപ്പൂരിലും ബി ജെ പി നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരും ഇവിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ സ്ഥിതി പരിങ്ങളിലാണെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി പതുക്കെ നടനടുക്കുന്നതാണ് കാണുന്നത് ഇനി കോൺഗ്രസിന് സമ്പൂർണ്ണ മേൽക്കയുണ്ടായിരുന്ന പഞ്ചാബിലാവട്ടെ കോൺഗ്രസ് ദയനീയ പരാജയം നേരിടുമെന്നാണ് പുറത്തുവരുന്ന പ്രവചനം ബി ജെ പി പ്രതിപക്ഷത്തുപോലും ഇല്ലാതിരുന്ന പഞ്ചാബിൽ ആം ആദ്മിയുടെ നെറുകയിൽ അധികാരം കൈമാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ ആം ആദ്മി കേവല ഭൂരിപക്ഷം നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പിന് മാസം മുമ്പ് കോൺഗ്രസ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ മാറ്റി പകരം ചെന്നൈയെ മുഖ്യമന്ത്രിയാക്കിയ പരീക്ഷണം പൂർണമായും പാളിയെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ നവജോത് സിംഗ് സിദ്ധുവിന് അമരീന്ദർ സിംഗിനേക്കാൾ കൂടുതൽ സ്ഥാനം നൽകിയ തീരുമാനവും തെറ്റാണെന്നും തെളിഞ്ഞു രാഹുലും പ്രിയങ്കയും ചേർന്നെടുത്ത തീരുമാനമായിരുന്നു ഇത് ഇത് ശുദ്ധ അബദ്ധമായിരുന്നുവെന്നും ഈ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിച്ചതോടെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന യു പിയിലേതാണ് പുറത്തു എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം യു പിയിൽ ബി ജെ പി അധികാരം തുടരും എന്ന സൂചനയാണ് നൽകുന്നത് ഒരു വർഷത്തിലേറെ രാജ്യ തലസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിച്ച കർഷക സമരം യു പി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയാവുമെന്ന ഭയം പാർട്ടിക്കുള്ളിൽ തന്നെ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് കർഷക സമരത്തിന്റെ ശക്തി കേന്ദ്രമായ പടിഞ്ഞാറൻ യു പിയിൽ എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവുന്ന യാതൊന്നും യു പിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കർഷകരുടെ വോട്ടും താമരചിഹ്നത്തിൽ വീണുവെന്ന പ്രവചനമാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങളിലുള്ളത് മോദി സർക്കാർ കൊണ്ടുവന്ന കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ ഒരു വർഷം നീണ്ട കർഷക പ്രക്ഷോഭമുണ്ടായ പ്രദേശങ്ങളിലും മുഖ്യ എതിരാളിയായ സമാജ്വാദി പാർട്ടിക്കെതിരെ ലീഡ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉറപ്പാക്കുന്നു ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായാണ് നടന്നത് ഇതിൽ ആദ്യഘട്ടം ആരംഭിച്ചത് സംസ്ഥാനത്തെ കർഷക പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്നാണ് ഇവിടെയുള്ള പതിനൊന്ന് ജില്ലകളിലെ അൻപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ വരെ ബി ജെ പി സ്വന്തമാക്കുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലത്തിലുള്ളത് അഖിലേഷ് നയിച്ച എസ് പിക്ക് കേവലം എട്ട് സീറ്റുകൾ കൊണ്ട് തൃപ്തി അടയേണ്ടി വരും യു പിയിൽ ബി എസ് പിക്കും ഒരു സീറ്റ് ലഭിച്ചേക്കാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ അൻപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി നേടിയിരുന്നു എസ് പി ബി എസ് പി എന്നിവർ രണ്ട് വീതവും ആർ എൽ ഡി ഒരു സീറ്റിലും വിജയിച്ചു കർഷക പ്രക്ഷോഭം ബി ജെ പിക്ക് ശക്തമായ ഭീഷണി ഉയർത്തിയിട്ടും ഇവിടെ കേവലം മൂന്ന് സീറ്റുകൾ മാത്രമാവും പാർട്ടിക്ക് നഷ്ടമാവുക കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറിയും കോൺഗ്രസ് പൂജ്യം സീറ്റുകളാകും ഈ മേഖലയിൽ നിന്നും അക്കൗണ്ടിലാക്കുകയെന്നും ഫലങ്ങൾ പറയുന്നുണ്ട് മാർച്ച് പത്തിന് വോട്ടെണ്ണൽ നടക്കുമ്പോൾ എക്സിറ്റ് പോളുകളിൽ കാണിക്കുന്ന ഫലങ്ങൾ സംഭവിച്ചാൽ അത് ബി വലിയ ആശ്വാസമാകും ഉണ്ടാക്കുക നാനൂറ്റി മൂന്നംഗ ഉത്തർപ്രദേശ് നിയമസഭയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ നേടിയേക്കുമെന്നാണ് ഫലങ്ങളിൽ പ്രവസിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ബി ജെ പി സംസ്ഥാനത്ത് തുടർഭരണമെന്ന ചരിത്രം സൃഷ്ടിക്കും കഴിഞ്ഞ ഇരുപത് വർഷമായി യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയും വീണ്ടും അധികാരത്തിൽ വന്നിട്ടില്ല അതാവും ഇനി യു പി ബി ജെ പി തിരുത്തി കുറിക്കുക ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൂടിയാണ് യു പി എന്ന് തന്നെ പറയേണ്ടി വരും അത്രയധികം ശക്തമായ പോരാട്ടങ്ങളാണ് ഇവിടെ നടന്നതെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പ്രവസിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്